സഫുവാൻ സഖാഫിയും അന്യ സ്ത്രീയുമായുള്ള ശബ്ദ സന്ദേശം എന്ന ടൈറ്റിലിൽ യൂട്യൂബിൽ പ്രചരിപ്പിക്കുന്ന വോയിസ് ക്ലിപ്പാണ് ഇത്. എന്താണ് ഇതിലെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാം. ഞാൻ ഇങ്ങനെയൊന്നും പ്രതികരിക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു സംഭവമാണ് അറിവിൻ നിലാവ് ഉസ്താദ്. സത്യാവസ്ഥ അറിയാതെ ആരും ഒന്നും പറയാനോ പ്രതികരിക്കാനോ നിൽക്കരുത്. ഉസ്താദ് തന്നെ പറയുന്നുണ്ടല്ലോ ആ വോയിസ് എൻ്റെ വോയിസ് തന്നെയാണെന്ന്. ഒരു ക്ലിപ്പ് എല്ലാ വീഡിയോയിലും അത് കാണുന്നുണ്ട്. അതിനെ ആസ്പദമാക്കിയാണ് എല്ലാവരും തുടങ്ങിയിട്ടുള്ളത്. ഉസ്താദിൻ്റെ വോയിസാണ്, പിന്നെ ഇപ്പം എന്താ ഇത് സംശയം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു വോയിസ് ഇടണമെന്നുണ്ടെങ്കിൽ ഉസ്താദിന് അത്രയും വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. 1500 മജ്ലിസ് പിന്നിട്ടു, ഇപ്പോൾ അറിവ് നിലാവ് മജ്ലിസ്. അതിലൊക്കെ എത്ര വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട് സഫാൻ സഖാഫി ഉസ്താദിന്. തിരിച്ചു ഒന്നും ഉസ്താദ് പറയാതെ ഉസ്താദ് പെട്ടെന്ന് ഇങ്ങനെ മാറണമെങ്കിൽ എന്താണ് കാരണം? അതാണ് പറഞ്ഞത്, ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക, അല്ലാതെ വെറുതെ സോഷ്യൽ മീഡിയയിലിട്ട് കണ്ടന്റ് ആക്കുകയോ അല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീഡിയോയുടെ ക്ലിപ്പ് മതി എല്ലാവർക്കും കണ്ടന്റ് ആയിട്ടിടാൻ. അതങ്ങോട്ട് റേസ് ആയാലോ പറയും വേണ്ട. പിന്നെ ആളുകളെല്ലാം അത് തന്നെ കാണുന്നത്. ഉസ്താദിനെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതൊരു വിഷയമാക്കില്ല ഉസ്താദ് അല്ലേ? ഉസ്താദിൻ്റെ കുടുംബത്തിൽ കയറിയപ്പോഴാണ് ഇങ്ങനെ ഒരു വോയിസ് ഇട്ടത്. ആ വോയിസുകളെല്ലാം പുറത്തു പോകാൻ എങ്ങനെയാണ്? കാരണം ആ വോയിസ് ഫാമിലി ഗ്രൂപ്പിൽ മാത്രമിട്ട വോയിസാണ്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് ആരോ ആണ് അത് ലീക്ക് ആക്കിയിട്ടുള്ളത് അല്ലേ? നിങ്ങൾ തന്നെ പറയും, എല്ലാം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം നിങ്ങളാണ് ഇതിൽ പ്രതികരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ട് നോക്കിയിട്ട് ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്കാണ് ഈ അവസ്ഥ വരുന്നത് എങ്കിൽ നിങ്ങളും ഇതുപോലെയല്ലേ പ്രതികരിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഫാമിലി ഗ്രൂപ്പിലിട്ട വോയിസ് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെത്തിയത്? കുറച്ച് മെമ്പേഴ്സ് മാത്രമുള്ള നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലിട്ട വോയിസ് എങ്ങനെ എത്തി സോഷ്യൽ മീഡിയയിൽ? ക്വസ്റ്റ്യൻ 1. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇതിന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളാണ് ഈ പ്രശ്നം നേരിടുന്നു എങ്കിൽ വോയിസിൽ മാത്രം ഒതുക്കുമോ അതോ അടിയും കയ്യോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും. നമ്മൾ നമ്മുടെ ഭാഗം ചിന്തിച്ചിട്ട് മറ്റുള്ളവരുടെ ഭാഗം കൂടി ചിന്തിക്കണം, അല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടന്റിനു വേണ്ടി ആളുകൾ തിരഞ്ഞു നടക്കുന്ന കാലമാണ്. എല്ലാം കണ്ടന്റാണ്. ഇങ്ങനെ ഒരു വിഷയമാകുമ്പോൾ ആളുകൾക്ക് കാണാനും കേൾക്കാനും ഇൻട്രസ്റ്റ് കൂടും. നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയം, അതും കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഉസ്താദുമാര് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചാനൽസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ ഇതൊരു കണ്ടന്റ് ആക്കിയിടാം എന്നുള്ളൊരു ബോധത്തിലാണ് ആളുകൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഇനിയിപ്പോൾ ഉസ്താദ് തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അതിൻ്റെ ശിക്ഷ ഉസ്താദിനല്ലേ അനുഭവിക്കുന്നത്, അല്ലാതെ നമ്മൾ ആരും അതിലൊന്നും അനുഭവിക്കാൻ പോകുന്നില്ല. അത്ര ചിന്തിച്ചാൽ മതി. അല്ലാതെ അതിന് കടിച്ച് തൂങ്ങി അതിന്മേൽ ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ കടിച്ചു തൂങ്ങി ചെയ്യുന്നത് അത്ര ശരിയൊന്നുമല്ല. ഉസ്താദിൻ്റെ മജ്ലിസ് കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയാം അതിൻ്റെ ഫലങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന്, അവരനുഭവിച്ചിട്ടുമുണ്ടാവും. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു എന്നല്ലേ പ്രശ്നം? അവരെ തകർക്കുക എന്നാണ് ലക്ഷ്യം. ഉസ്താദ് പറഞ്ഞത് പ്രശ്നേ അല്ല, ആ മജ്ലിസിനെ തകർക്കണം എന്ന്. ഇതിൻ്റെ മുന്നേയും ഇതുപോലെയുള്ള കുറേ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നും ഉസ്താദ് തിരിച്ചൊരു മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതിന് ഉസ്താദ് പ്രതികരിച്ചപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാകുന്നു. ഉസ്താദിൻ്റെ കൂടെ ഈ പറഞ്ഞ ആളും ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉസ്താദിൻ്റെ കൂടെ ഉംറയ്ക്ക് പോയവർക്കറിയാം ഉസ്താദ് എങ്ങനെയുള്ളവരാണെന്ന്. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞ്
അത് എന്തായാലും ഒരു ഭാഗത്ത് കേട്ട് മറ്റു ഭാഗത്ത് കൂടെ വിടാമെന്നല്ലാതെ അതിൽ യാതൊരു ശരിയും ഉണ്ടാവില്ല. ഉസ്താദിൻ്റെ കൂടെ പോയവർക്കും നടന്നവർക്കും അറിയാം സത്യാവസ്ഥ. ഉസ്താദ് ഇന്ന് വരെയും ആരെയും ചീത്ത പറഞ്ഞതോ കുറ്റം പറഞ്ഞതോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുമ്പോൾ ആരായാലും എതിർക്കും, കൂടെ കൂടെപ്പിറപ്പാണെങ്കിൽ പോലും.